നിശ്ചയമായും എന്റെ റബ്ബ് മഹശറത്തിനാൽ വിശാലമായവനാണ്.
ധാരാളമായി അവൻ പൊറുപ്പ്. അതുകൊണ്ട് അടിമകളോട് അവൻ ആവശ്യപ്പെടുന്നത് വാനിസ്തകും നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പാപമോചനത്തിന് വേണ്ടി അർപ്പിക്കൂ, പിന്നീട് നിങ്ങൾ അവനിലേക്ക് ഏകദേശ മടങ്ങുകയും ചെയ്യുകയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു, യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാരി, നിങ്ങൾ രാവും പകലുമൊക്കെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഅനാഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും ഞാൻ പൊറുക്കുന്നവനാണ്, അതിനാൽ ഫസ്തഗ്ഫിറൂനീ, നിങ്ങൾ എന്നോട് പൊറുക്കരണേ, ചോദിക്കണേ, അഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. അല്ലാഹു തആല മനുഷ്യരോട് ഇഷ്ടം പോലെ തെറ്റ് ചെയ്തോളൂ എന്ന് പറയാനല്ല ഇത്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. രാവും പകലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ്, എന്നോട് ചോദിച്ചോളൂ, ഞാൻ പൊറുത്തു തരാം എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഇങ്ങനെ ഇഷ്ടംപോലെ തമ്മാടിത്തങ്ങളും തെറ്റുകളും പ്രവർത്തിച്ച് അതിനുവേണ്ട ഒരു ലൈസൻസ് അല്ല തന്നിട്ടുണ്ട്, അവസാനം ഒരു തൗബ മതി എന്ന നിഗമനത്തിൽ ആരും എത്തിച്ചേരരുത്. മറിച്ച് മനുഷ്യരെന്ന നിലക്ക് ഇന്നുവരെയുള്ള ജീവിതത്തിനിടക്ക് അബദ്ധങ്ങൾ എന്ത് തന്നെ വരട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും തൊട്ടടുത്ത നിമിഷം മുതൽ നന്നാകാൻ തയ്യാറുള്ളവരോട് അല്ലാഹു അറിയിക്കുകയാണ്, ആശയോടെ എന്നോട് തേടിക്കോളൂ, പ്രതീക്ഷയോടെ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു വരാൻ സന്നദ്ധനാണ് എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചു തന്നിരിക്കുന്നത്. പടച്ച റബ്ബിനോട് പാപമോചനത്തിന് തേടുക എന്നുള്ളതിന്റെ ഉദ്ദേശം, ഈ ലോകത്തും എന്റെ പാപങ്ങൾ മൂടിവെക്കണം, പരലോകത്ത് ശിക്ഷിക്കാതെ ജനകോടികളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാതെ മറച്ചു വെച്ച് അനുഗ്രഹിക്കണം എന്ന പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഉള്ളത്. അതോടൊപ്പം പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ തൗബക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചുള്ള ദുഃഖവും ഖേദവും നമ്മുടെ മനസ്സിൽ വേണം. അല്ലാത്തവന്റെ തൗബക്ക് വിലയില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നന്നാവാമെന്ന ദൃഢമായ തീരുമാനം വേണം. ഇനി അങ്ങോട്ട് തിന്മകളിലേക്ക് ഞാൻ മടങ്ങില്ലെന്ന ദൃഢമായ നിശ്ചയം വേണം. അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിനെ സമീപിച്ചാൽ ഒരിക്കലും അവരുടെ പാപങ്ങളിൽ അവർ ഉറച്ചു നിൽക്കാതെ അല്ലാഹുവെ പുറത്തു വരണേ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബ് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ സന്നദ്ധനാണ്, അവന്റെതെല്ലാം മായ്ച്ചു കളയാൻ സന്നദ്ധനാണ്. ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ, അതല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, പിന്നീട് അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമായിക്കൊണ്ടവന് കണ്ടെത്താൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഅഉതനി വറജഉതനി ഗഫർതു ലക അലാ മാ കാന ഫീ വലാ ഇബാലി, നീ എന്ത് തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് നീ നന്നാകുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഒന്നും ഞാൻ പരിഗണിക്കില്ല, അതൊന്നും ഞാൻ അത്ര വിലവെക്കില്ല, നീ എന്നോട് പൊറുക്കലിന് ചോദിച്ചോളൂ. ആരം മനുഷ്യരെ, ആകാശം മുത്തേതിന്റെ പാപങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും സുമസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് പശ്ചാത്തലിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ നടത്തുന്നുവെങ്കിൽ വർത്തുലക്കലാകാലി, ഞാൻ പുറത്തു വരാൻ സന്നദ്ധനാണ്. ഭൂമിക്ക് ഭൂമിയോളം മൂത്തച്ചികൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ എന്നെ ആ നിനക്ക് ആ തിമരിൽ നിന്ന് മടങ്ങി എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ നീ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ഒരു ഹൃദയവുമായിക്കൊണ്ട് സുബാ മനസ്ഥിതിയോടുകൂടെ നിന്നെ കാണുകയാണെങ്കിൽ ഭൂമിയോളം പാപമോചനം കൊണ്ട് നിന്നെ ഞാൻ സമീപിക്കുക തന്നെ ചെയ്യും എന്നല്ലാഹു റബ്ബുല്ലാലം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരിൽ തൗബ കൊണ്ടുണ്ടാകുന്ന ഗുണം അവിടെ നിന്നോട്ടുള്ള അവന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അവനിൽ നിന്ന് വന്നുപോയതെല്ലാം അവൻ മൂടിവെക്കും. മാലോകരറിയാതെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകും. മാത്രമല്ല, ഓരോ പാപങ്ങൾ ചെയ്യുന്തോറും നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയിൽ കളങ്കമാണ് വീഴുന്നത്, കറുത്ത പുള്ളിയാണ് വീഴുന്നത്. തൗബയിലൂടെ അത് റബ്ബുൽ ആലമീൻ കഴുകി ശുദ്ധീകരിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅത്തൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ. അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പാപം അവൻ പ്രവർത്തിക്കുന്നതിലൂടെ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. അങ്ങനെ ആ പാപത്തിന്റെ കറ അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കെ അവന് പശ്ചാത്താപ മനസ്ഥിതി വരുന്നു, ഖേദം വരുന്നു. അങ്ങനെ റബ്ബിനോടവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം വളരെ തിളങ്ങുന്നതാണ്, ഹൃദയത്തിന് ശുദ്ധി കിട്ടുന്നതാണ്. അവ ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം മൂടിവെക്കുന്നു. മാലോകരറിയാതെ നമ്മെ, വഷളാക്കാതെ നമ്മെ രക്ഷിക്കുന്നു എന്ന ഒന്നാമത്തെ ഗുണം. രണ്ടാമത്, പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീണിട്ടുള്ള കറുത്ത പുള്ളികളെ നമ്മുടെ ഇസ്തിഗ്ഫാറിലൂടെ കഴുകി ശുദ്ധീകരിച്ച് ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നു എന്ന രണ്ടാമത്തെ കാര്യം. ഇതുകൊണ്ടും തീർന്നില്ല, ഭൗതികമായ ലോകത്ത് തന്നെയും നമ്മുടെ ഇസ്തിഗ്ഫാറിന് അല്ലാഹു പ്രതിഫലം തരും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അസ്തഗ്ഫിറുള്ള നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ പാപമോചനത്തേറ്റം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ദുനിയാവിൽ തന്നെയും നേട്ടങ്ങൾ കിട്ടാനുണ്ട്. ആഖിറത്തിൽ കിട്ടുന്നതിന്റെ മുമ്പേ ഈ ദുനിയാവിൽ വെച്ച് തന്നെയും ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ, തൗബ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ വാചകം, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാ അലൈക്കും മിദറാറ വയുംദിദുക്കും ബിഅംവാലി വബനീന ويجعل لكم جنات ويجعل لكم منهارا. മഹാനായ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, പൊറുത്തു തരണേ അല്ലാ എന്ന് പറയൂ, ധാരാളം അത് പറയൂ. പിന്നെ ഹൂക്കാന വസ്സാറ, നിശ്ചയം അല്ലാഹു വളരെയേറെ പൊറുക്കുന്നവനാണ്, അല്ല ധാരാളം പൊറുത്തു തരും. അതിന്റെ പുറമേ ഉറുസിലിസ്സമാ ആലൈക്കും മിദറാറാ, നിങ്ങളുടെ മേൽ കുത്തിച്ചൊരിയുന്ന നിലക്ക് മഴ റബ്ബ് വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മഴ കിട്ടുമെന്നൊരു ഗുണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ തന്റെ ജനതയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് ക്ഷാമം നേരിട്ടാൽ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്, ഏതെങ്കിലും ദർഗയിൽ പോയി പ്രാർത്ഥിക്കൂ, മഖാമിൽ പോയി സഹായം തേടൂ എന്നല്ല. നിങ്ങൾക്ക് മഴ ആവശ്യമുണ്ടോ, വെള്ളം ആവശ്യമുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമെല്ലാം ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിക്കുന്നു, മഴയ്ക്ക് വേണ്ടിയുള്ള തേത്തത്തിന് വേണ്ടി പുറപ്പെടുന്നു. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ബലാലുകളും മുസീബത്തുകളും ഒക്കെ ലോകത്ത് ഇറങ്ങുന്നത് നമ്മുടെ പാപങ്ങൾ അധികരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പാപങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, അപ്പോൾ റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നിങ്ങൾക്കുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബിമാരത് പിൽക്കാലക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടൊക്കെ പറഞ്ഞത്, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവിനോട് തൗബ ചെയ്ത് നിസ്കാരത്തിന് പുറപ്പെടൂ എന്നാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭൗതികമായ ലോകത്ത് തന്നെയുള്ള ഒരു നേട്ടമാണ്, മഴ ധാരാളമായി റബ്ബ് തരും, തീർന്നില്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കും, ബി അംവാലിൻ സമ്പത്ത് നൽകിയിട്ട് സഹായിക്കും, വബനീന സന്താനങ്ങളെ നൽകിയിട്ടും സഹായിക്കുന്നതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം തരും, സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് മോചനം തരും. സന്താന സൗഭാഗ്യമില്ലാത്തവരോട് പോലും പല പണ്ഡിതന്മാരും പറഞ്ഞത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ് ഈ ആയത്ത് തെളിവ് പറഞ്ഞത്. മാത്രമല്ല വയജഅല്ലക്കും ജന്നാത്ത്, അവൻ നിങ്ങൾക്ക് നല്ല നല്ല തോട്ടങ്ങൾ തരും, ഭൗതികമായ ലോകത്തുള്ള തോട്ടങ്ങൾ തരും. വയജഅല്ലക്കും മൻഹാറാ,
നദികളെയും പുഴകളെയും അവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പൊ കാർഷികമായ അഭിവൃദ്ധി ഉണ്ടാകും, ജലസമ്പത്ത് വർദ്ധിക്കും, അതുപോലെ തന്നെ മനുഷ്യരുടെ സമ്പത്തിന്റെ നിലത്ത് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും, സന്താന സൗഭാഗ്യമുണ്ടാകും. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ, മാത്രമല്ല ശാരീരികമായിട്ടുള്ള ശക്തി പേരും ഹൂദ് അലൈഹിസ്സലാം ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ശക്തി, ആ ശക്തിക്കും ഇതേ പിന്നെയും അല്ലാഹു പവറിങ്ങനെ അധികരിപ്പിച്ചു തന്നുകൊണ്ട് എല്ലാ നിലക്കും റബ്ബ് നിങ്ങൾക്ക് കരുത്തും പ്രദാനം ചെയ്യുന്നു. അപ്പൊ ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലക്കുമുള്ള ഒരുപാട് പുരോഗതികൾ ഇസ്തിഗ്ഫാറിലൂടെ ഉണ്ട്. പക്ഷെ അസ്തിഗ്ഫാറും തൗബ ചെയ്യുമ്പോഴും ഇസ്തിഗ്ഫാർ അധികരിക്കുമ്പോഴൊന്നും പ്രാഥമിക ലക്ഷ്യമായിട്ട് ആരും കാണരുത്. അതൊക്കെ അതിന്റെ പിറകിൽ വരുന്ന ഗുണങ്ങളാണ്. പരിപൂർണമായ നമ്മുടെ പ്രധാന ലക്ഷ്യം ഏതായിരിക്കണം? പരലോകത്തെ ജനങ്ങൾക്കിടയിൽ വഷളാവാതെ എന്റെ പാപങ്ങളെല്ലാം മൂടിവെക്കണം, നരകത്തിയിലേക്ക് എടുത്തറിയപ്പെടാതെ എനിക്ക് സ്വർഗം കിട്ടണം, എന്റെ കബറിൽ എനിക്ക് ശാശ്വതമായ സമാധാനമുണ്ടാകണം, എന്റെ കബറിൽ എനിക്ക് ശിക്ഷയില്ലെന്ന് കുറഞ്ഞു കിട്ടണം, എനിക്ക് എല്ലാ അർത്ഥത്തിലും ഈമാനോടെ മരിക്കാൻ കഴിയണം. ഈ ചിന്തകളാണ് ഇസ്തിഗ്ഫാറിന്റെ വേളയിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതിന്റെ കൂടെ ഭൗതികമായ ചില നേട്ടങ്ങൾ കൂടി അല്ലാഹു പറഞ്ഞു എന്ന് മാത്രമല്ല സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം, മൻ അക്തറ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വ മിൻ കുല്ലി ദീഖിൻ മഖ്റജ വ റസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇതൊക്കെ നമ്മളെ ശരിക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളാണ്. ഇസ്തിഗ്ഫാർ ആരെങ്കിലും അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണത് ഇസ്തിഗ്ഫിറുല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയ വാചകരാണ് ഇസ്തിഗ്ഫിറുല്ലാഹ്. അങ്ങനെ ആ നിലക്ക് ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അല്ലാഹു എല്ലാ മനക്ലേശത്തിൽ നിന്നും തുറവി നൽകും. മനസ്സ് വിഷമിക്കുന്ന നേരത്ത് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ, പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ, മനക്ലേശമുണ്ടാകുമ്പോൾ റബ്ബിന്റെ സഹായമുണ്ടാകും. പ്രയാസങ്ങളും വിടുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ ആവരണം ചെയ്യുമ്പോ പുറത്തു കിടക്കാനുള്ള ഒരു വഴി റബ്ബ് നിശ്ചയിച്ചു തരും. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് ആഹാരം നൽകുന്നു. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ പാരത്രികമായ നേട്ടത്തിന് പുറമേയുള്ള ഭൗതികമായ ലോകത്തുള്ള അതിന്റെ നേട്ടങ്ങളാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാര് പോലും വർദ്ധിപ്പിച്ചിരുന്നു ഇസ്തിഗ്ഫാർ. എല്ലാ പ്രവാചകന്മാരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടാ? പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ നിരന്തരം തെറ്റ് ചെയ്യുന്ന ആളുകളായിട്ടല്ല, ലോകത്തിന്റെ മുമ്പിൽ അവർ പഠിപ്പിച്ചു തരാണ് ഇങ്ങനെയാണ് വേണ്ടത്. മാത്രമല്ല പാപങ്ങൾ വരാതിരുന്നിട്ട് പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും ജീവിതത്തിൽ വന്നുപോയോ റബ്ബേ എന്നിങ്ങനെയുള്ള വിനയത്തിന്റെ മനസ്സ്, കുറ്റബോധം മനസ്സ് എപ്പോഴും ഒരു പാപവും വലിയ പാപങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത എല്ലാം പൊറുക്കപ്പെട്ടു എന്ന് അറിയിക്കപ്പെട്ടു കഴിഞ്ഞ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കുന്ന ഒരാളുടെ കൂടെയും ഞാൻ ഇരുന്നിട്ടില്ല, ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്തുകൊണ്ട്? മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഊർക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന, തന്റേതായ വിനയം പ്രകടിപ്പിക്കാൻ, അല്ലാഹുവിനോട് ശുക്ർ പറയാൻ, റബ്ബിനെ വാഴ്ത്തുവാൻ, ഇനി അങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരോടും വലിയൊരു സന്ദേശം പകരാൻ. എന്ത്? പാപികളായ ആളുകളെ, റബ്ബിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. കാരണം എന്താ? പാപത്തില്ലെന്ന് കാവലുള്ള ഞാൻ പോലും അല്ലാഹുവിനോട് എന്ത് ചെയ്യുന്നുണ്ട്? ദിനേന ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്ന ഒരു വലിയ സന്ദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് തോന്നുമ്പോഴേക്ക് ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, മൂസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, എല്ലാം
വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. അതുകൊണ്ടല്ലേ സഹാബിമാര് പഠിപ്പിച്ചത്, ഇന്നും നാം അതല്ലേ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലമ മിന സ്വലാത്തിൽ മഫറൂളാ ഇസ്തഗ്ഫിറുല്ലാഹ സലാസ, ഫർളനസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ എന്ന മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. മാത്രമല്ല രാവേറെ ചെല്ലുന്ന സമയത്ത് രാവ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ റബ്ബ് പ്രത്യേകമായി പുറത്തു വരാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന നമ്മോടടുത്ത ആകാശത്തിലേക്ക് അവന് യോജിക്കുന്ന നിലക്ക് ഇറങ്ങി വരുന്ന ആ സമയത്തും റബ്ബ് ചോദിക്കുന്നുണ്ടല്ലോ, ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ തരാൻ സന്നദ്ധനാണ്, ആരുണ്ടെന്നോട് തൗബ ചെയ്യാൻ ഞാൻ പുറത്തു വരാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ആ സമയം മുതലെടുത്തിരുന്നവരാണ് മുൻഗാമികൾ. കാനൂ സലീലം മിനൽ ലൈലി മാ യഹജഊന ഫബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മോമിനീങ്ങൾ അവരുടെ ആ രാവിന്റെ അവസാനയാമങ്ങളിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു. അത്രത്തോളം മുൻഗാമികൾ ഏറ്റവും നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി. നമ്മൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ടോ, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞാൽ പോലും റബ്ബിനോടും ഇസ്തിഗ്ഫാർ പറയാൻ സമയമില്ലാതെ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ ഓടുകയാണ്. ഒരു ദിവസത്തെയും നൂറിലേറെ തവണ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇസ്തിഗ്ഫാറുകൾ ഒരു സദസ്സിലിരുന്ന് വിരിയുമ്പോഴേക്ക് ഞങ്ങൾ എണ്ണിയെടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സഹാബിമാര് നമ്മോട് പറയുമ്പോൾ, ഒരിക്കലെങ്കിലും പ്രിയമുള്ളവരെ ഒരു ദിവസത്തിലെങ്കിലും നമ്മളൊരു 100 തവണ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കതിനൊന്നും നേരില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ കാര്യം ഇതിന്റെ ഇടക്ക് മറന്നുപോവുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അവസരങ്ങളിലും ഇത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. എത്രത്തോളം ഒരു സദസ്സിലിരുന്ന് പിരിയുന്ന നേരത്ത് പോലും മൻ ജലസ ഫീ മജ്ലിസിൻ ഫകസറ ഫീഹി ലഗതുഹു, ആരെങ്കിലും ഒരു സദസ്സിലിരുന്ന് അവരുടെ ശബ്ദവും ബഹളവും ഒക്കെ സ്വാഭാവികമാണല്ലോ, പലരും പല അഭിപ്രായങ്ങളും പറയും, പല വർത്തമാനങ്ങളും ഉണ്ടാകും, അതിൽ അബദ്ധങ്ങളും സുബദ്ധങ്ങളും ഒക്കെ വരാം. അങ്ങനത്തെ ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസി ദാലിക, ആ മജ്ലിസിൽ സംഭവിച്ചതായിരിക്കുന്ന പോരായ്മ റബ്ബവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് തിരുമതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കേണ്. അത് പ്രവാചകന്മാരുടെ പാരമ്പര്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തെറ്റുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും പാപമോചന തേട്ടങ്ങൾ ഇസ്തിഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ ആ നിലക്ക് സമാനമായ പദങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറന്നുകൊണ്ട് വളരെയേറെ വിനയത്തോടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പുറത്തു തരും, വലിയ ഒരു സൗഭാഗ്യ ജീവിതം പരലോകത്ത് തരും, ഖബറിൽ ശാന്തിയുണ്ടാകും. ആ നിലക്ക് ഇരു ലോകത്തും സമാധാനം യഥാർത്ഥമായ രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം നൽകി എന്ന ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله الله ورسوله ജീവിക്കണ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമോചനത്തിന് വേണ്ടിയുള്ള അർത്ഥന അതാണ് ഇസ്തിഗ്ഫാർ. പുറത്തുതരണേ അല്ലാഹ് എന്നുള്ള തേട്ടമാണ് ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി പഠിപ്പിച്ചിരുന്ന പദങ്ങളും പ്രാർത്ഥനകളും നിരവധിയാണ്.
ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നമസ്കാര ശേഷം നമ്മൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുത്തു വരാൻ യാചിക്കുന്നു, എന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, വഅതൂബു ഇലൈഹി അവരിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങും. പറയാനും പഠിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു വാചകമാണ് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അല്പം സുദീർഘമായ പ്രാർത്ഥന, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലിന്നീ ദുആഅൻ അദ്ഉ ബിഹി ഫീ സലാത്തി, എന്റെ നിസ്കാരത്തിൽ എനിക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. പ്രവാചകരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് നമ്മളെല്ലാം നിർവഹിക്കുക, നിസ്കാരത്തിൽ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. ഖുൽ, പറഞ്ഞേക്ക് അബൂബക്കറെ, അല്ലാഹുമ്മ ഇന്നീ ലലംതു നഫ്സി ലിൽമൻ കസീറാ ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم. അല്ലാഹുവേ, ഞാൻ എന്നോട് ധാരാളക്കണക്കിന് അക്രമം പ്രവർത്തിച്ചു പോയി. മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന സ്വന്തത്തോടാണ് അക്രമം കാണിക്കുന്നത്. ഏത് തെറ്റും സ്വന്തത്തോടുള്ള ദൂരമാണ് അക്രമമാണ്. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു, അബൂബക്കറെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ എന്റെ ശരീരത്തോട് ധാരാളം അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല, അല്ലാഹുവേ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല, ആകയാൽ നീ എന്നോട് പൊറുക്കേണമേ, മഗ്ഫിറത്തം നിന്ദിക്കാൻ നിന്റെ വക്കൽ നിന്നുള്ള പാപമോചനം നൽകിയിട്ട് നീ എന്നോട് പൊറുക്കണേ അല്ലാ, വറഹ്മീ നീ എന്നോട് റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ, ഇന്നക അന്തല ണല്ലോ ഏറെ പൊറുക്കുന്നവനും കാരുണ്യമാനുമായുള്ളവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നീ ലലംതു നഫ്സീ ലിൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ശിഷ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മഹാനവരുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹുവേ, ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയി, വിനയം പഠിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പാപിയായിട്ടല്ല, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും അത് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പറ്റിപ്പോയി, ഒരുപാട് പറ്റിപ്പോയി എന്നുള്ള തോന്നൽ തന്നെ വലിയ വിനയാണ്. തെറ്റുപറ്റിപ്പോയി എന്ന കുറ്റസമ്മതം, തെറ്റു പറ്റിയിട്ടില്ലെങ്കിൽ പോലും അബദ്ധം സംഭവിച്ചു എന്ന വിനയം ആന്മാരായ പ്രവാചകന്മാർക്കൊക്കെ അതാ ഉണ്ടായിരുന്നത്. എന്ത്? ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നാലും ഒരു വിനയം, എന്നാലും ഒരു വിനയം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ദിനേന ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോഴും ഉണ്ടായിരുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, ഈ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തപ്പോ അവിടെ പറയാൻ പറഞ്ഞവരായ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല. അപ്പൊ ലുൽമുൻ നഫ്സ് ചെയ്തവർ ആരോട് പാപമോചനത്തിൽ തേടണം? അല്ലാഹുവിനോട് തേടണം. അതേ അവസരത്തിൽ ആര് പാപങ്ങൾ ചെയ്താലും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാ യാ നബിയല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് പൊറുക്കണേ, മാപ്പാക്കണേ എന്ന് ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പാപമോചനത്തിനു വേണ്ടി തേടിയാലല്ലാതെ അല്ല പൊറുക്കൂല എന്ന് ആയത്തോടിക്കൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട്. അത് വലിയ അബദ്ധമാണ്, അത് വലിയ അബദ്ധമാണ്. കാരണം അല്ലാഹു തആല ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല അല്ലാ.
അതുകൊണ്ട് പാപികൾ ഇന്നും പല ആളുകളും പറയുന്നുണ്ട് പാപം ചെയ്തവരൊക്കെ മദീനത്തേക്ക് വിളിച്ച് അള്ളാഹന്റെ റസൂലിനോട് തൗബ ചെയ്തിട്ട് അള്ളാഹിനോട് ചോദിച്ചാലേ അള്ളാഹ് പൊറുക്കുകയുള്ളൂ എന്ന് ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പറയുന്നുണ്ട്. സഹോദരന്മാരെ, അത് ശരിയല്ല. മഹാന്മാരായ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിത്താരയില്ലെന്ന് എത്രയോ അകലെയാണ് അത്തരത്തിലുള്ള വാദങ്ങൾ. അതുകൊണ്ട് പാപമോചനത്തിനുള്ള പ്രാർത്ഥന ഇസ്തിഗ്ഫാർ, തൗബ, അത് റബ്ബിനോട് നേരിട്ട് റബ്ബിനോട് നേർക്കുനേരെ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിനാൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇസ്തിഗ്ഫാറിന്റെ ദുആയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് ഇസ്തിഗ്ഫാറിന്റെ സയ്യിദ് നേതാവെന്നാണ് അറിയപ്പെടുന്നത്. അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ ഒരു രണ്ടാമത്തെ ഖുത്ബയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അനാ അബ്ദുക വ അനാ അലാ ഹദിക വ വഹ്ദിക മസ്തതഅതു ഔദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഒരുപാട് സഹോദരങ്ങൾക്ക് അത് മനഃപ്പാഠമുണ്ടാകും എന്നാണ്. കാരണം ഒരുപാട് ആളുകൾ അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത് ആ അർത്ഥസഹിതം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് പഠിക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് അതിന്റെ പ്രബോധകരും പ്രചാരകരുമായിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ആ നിലക്കുള്ള വാശിയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ കൊടുക്കുമ്പോഴും ഏറ്റവും പരമപ്രധാനമായ നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടേതായ വിരലുകൾ ചലിപ്പിക്കേണ്ടത്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം മെസ്സേജ് ചെയ്യുക, നല്ലതിന്റെ പ്രബോധകരാവുക, നല്ലതിന്റെ പ്രചാരകരാവുക. ആ ദുആ അത് അന്ന് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിന്റെ ഗുണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്. ആരെങ്കിലും പകൽ സമയത്ത് വളരെ മനോദാർഢ്യത്തോടെ ഈ ദിക്ര പറഞ്ഞാൽ ആ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവൻ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ആരെങ്കിലും രാത്രിയിലാണിത് പറഞ്ഞ് രാവിലെയാകുന്നതിന്റെ മുമ്പ് പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ് അവൻ മൗത്തായിപ്പോയാൽ അവനും സ്വർഗാവകാശി തന്നെ. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം, മനുഷ്യന്റെ മരണം ഒന്നുകിൽ രാത്രിയാകും അല്ലെങ്കിൽ പകലാവും. ഉറപ്പാണല്ലോ, ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വാശി വേണം. ഓരോ പ്രഭാതം തുടങ്ങുമ്പോഴും ഈ ദിക്ര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓരോ മഗ്രിബ് അസ്തമിക്കുന്നതിന്റെ ഉടനെ ഈ ദിക്ര് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ നമുക്ക് സ്വർഗാവകാശികളായിക്കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വലിയ സൗഭാഗ്യം കിട്ടിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നല്ല നല്ല വാർത്തകൾ കേട്ട് സന്തോഷമടഞ്ഞുകൊണ്ട് വിട പറയാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന, തൗബ അധികരിപ്പിക്കുന്ന, റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ വേണ്ടി സൽക്കർമ്മ നിരതമായ ജീവിതം നയിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പോരായ്മകളും അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. ഒരുപാട് രോഗികൾ രോഗങ്ങളിലായി കഴിയുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹുവെ, നീ സമ്പൂർണമായി ശിഫ നൽകണമേ. ശാരീരികവും മാനസികവുമായ ഒട്ടേറെ പ്രയാസങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. നീ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സമാധാനവും നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നീ സമാധാനം നിലനിർത്തി തരണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺതുളർമ പ്രദാനം ചെയ്യണമേ നാഥ. വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവൽ നൽകണമേ നാഥ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദഅവാത്തി വ ഖാലുൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്റനാ വ അജ്റ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ احفظ ذوي
الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.